മൂന്നാറിൽ സന്ദർശകരുടെ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു മണിക്കൂർ യാത്ര ചെയ്യേണ്ടിടത്ത് ഇപ്പോൾ 4 മണിക്കൂർ വരെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. നിരത്തുകളിലെങ്ങും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളിൽ നിയന്ത്രണം നീങ്ങിയതോടെ തെക്കിന്റെ കാശ്മീരിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. സ്വദേശികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ഏറെയും. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാതകൾ വാഹനങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ 4 മണിക്കൂർ വരെയാണ് ഡ്രൈവർമാർ എടുക്കുന്നത്. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മാട്ടുപ്പെട്ടി, രാജമല, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും മരിച്ചല്ല സ്ഥിതി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആരംഭിച്ച തിരക്ക് നിയന്ത്രണാതീതമായതോടെ പോലീസും വിയർക്കുകയാണ്. ബൈക്ക് യാത്രക്കാർക്ക് മാത്രമാണ് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലകൾ പൂർണ്ണമായും കാണാൻ കഴിയുന്നത്. 10 കിലോമീറ്റർ അപ്പുറം തൊട്ടേ നല്ല ബ്ലോക്കാണ്. ബൈക്ക് ആയതുകൊണ്ട് കവർ ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തി. കാരണമുള്ളവർ ഇനി പാതിരാത്രിയായാലും എത്തുന്നത് എനിക്ക് തോന്നുന്നുള്ളത് ബിക്കോസ് ആനച്ചാല് തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ബ്ലോക്കാണ്. ജനുവരി 7 വരെ മൂന്നാറിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മുറികൾ ഫുള്ളാണ്. മുൻകൂർ മുറി ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് മാത്രമാണ് മുറികൾ നൽകുന്നുള്ളൂ. 2 ദിവസത്തിനിടെ 30,000 പേരാണ് മൂന്നാർ സന്ദർശനത്തിന് എത്തിയത്. ജാൻസൺ ക്ലെമന്റിനോടൊപ്പം റിപ്പോർട്ടർ മൂന്നാർ.